ഹായ് ഹലോ, ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് കൊണ്ടുള്ള ബിരിയാണിയാണ് അപ്പം ഞാനിവിടെ ഒരു ഒത്തിരി ചെറുതല്ലല്ലോ, ഇപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അധികം ചെറുതുമല്ല എന്നാൽ വലുതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീൻ എടുത്തിരിക്കുന്നത്. ഒരു 15 എണ്ണം ഉണ്ടാകും കേട്ടോ, ഒരു 300-350 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ക്ലീൻ ചെയ്തിട്ട് ബാക്കി അതിനുപയോഗിക്കുന്ന സാധനങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ ഫസ്റ്റ് ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ ചെമ്മീൻ ഞാനിവിടെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. എനിക്ക് ചെമ്മീൻ കുറച്ച് വലുതായിട്ടൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ ആ ചെമ്മീൻ കട്ട് ചെയ്തായിരുന്നു കേട്ടോ. അതേ ഇതാ ഇങ്ങനെ ഞാനത്, എനിക്ക് ഒത്തിരിപാട് വലുതായിട്ട് ഫീൽ ചെയ്തിട്ട് ഞാനത് കട്ട് ചെയ്തു. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പം ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. എന്തൊക്കെയാണെന്നുള്ളത് എടുക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. ഇതൊരു 300-350 ഗ്രാമേ ഉള്ളൂ ചെമ്മീൻ. അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കി വെച്ചു. അതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ ദേ ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ഞാൻ അതിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. പിന്നെ ഞാൻ അതിനകത്തേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മസാല ചേർക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാനൊരു 1/2 സ്പൂണോളം മസാല ചേർത്തു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, കൈ വെച്ച് മിക്സ് ചെയ്യാം. എല്ലാ കഷ്ണത്തിലും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ, ഗരം മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിൽ പൊടിയിൽ മാറ്റം, ഇപ്പം ചിലവർ മീറ്റ് മസാല അങ്ങനെ പ്രത്യേകം ചേർക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഗരം മസാലയാണ്. അപ്പം അതുപോലെ ചെമ്മീനിലും നമുക്കിവിടെ ആൾ കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുള്ളൂ. ഞാനും ചേട്ടനും മാത്രമല്ല ഇത് കഴിക്കാനുള്ളൂ, കുട്ടി കഴിക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ ആളുള്ളതനുസരിച്ച് ചെമ്മീൻ എടുക്കുകയും ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പൊടികളുടെ അതിലും വ്യത്യാസം വരുത്തണം കേട്ടോ, അളവിൽ വ്യത്യാസം വരുത്തണം. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനിൽ പൊടിയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 20-25 മിനിറ്റ് ഈ പൊടി നമുക്ക് ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ച് വെക്കണം. നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളും ചെയ്യാനുണ്ടല്ലോ. സവോളയൊക്കെ നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സവോള മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ അതെല്ലാം നമുക്ക് അടുപ്പിച്ച് വയ്ക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് 2 സവാള, ഒരു വളരെ വലിപ്പമൊന്നുമുള്ള സവോളയല്ല കേട്ടോ, ചെറിയ 2 സവോളയാണ്. അതുപോലെ ചെറിയ 2 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു അല്ലി വെളുത്തുള്ളി, ഒരു അല്ലിയല്ല ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തോടൊക്കെ കളഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. സവാളയൊക്കെ സാധാരണ നമുക്ക് നമ്മളുടെ പ്രോൺസ് നമ്മൾ വഴറ്റുമ്പം ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ അരിയുമല്ലോ ചെറുതായിട്ട്, അതുപോലെ അരിയുക. ഞാൻ അരി അരിഞ്ഞിട്ട് വരാം. ഇപ്പം ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, 2 ഉള്ളി ചെറുതെടുത്തത്, കറിവേപ്പില, പിന്നെ നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വഴറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളുടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ പ്രോൺസിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ക്ലിയർ ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് ഫ്രൈ ആക്കി എടുക്കാം. അതായത് ഒരു മുഴുവനായിട്ട്, അതായത് ഒരു നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ, ഡീപ്പ് ഫ്രൈ ചെയ്യില്ലേ, അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതെടുത്ത് മാറ്റാം. കാര്യം നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ ഇത് വലിയ ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക്
കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. എണ്ണ ഒഴിക്കുകയാണ്. ഈ എണ്ണ നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് പ്രോൺസ് അതിലേക്ക് ഇടാം. ഇപ്പം നമ്മളുടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പ്രോൺസ് ഇതിനകത്തേക്ക് ഇടാം. ഇപ്പം നമ്മളുടെ ഒരു ഭാഗം ചെറിയ രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണേ. ഇപ്പോൾ ഏകദേശം എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് ആവട്ടെ കേട്ടോ. ഈ സൈഡും കൂടി ഒന്ന് ചെറിയ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് ഞാൻ വളരെ എളുപ്പം ഉണ്ടാക്കുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പം നമുക്ക് വേറെ രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. കുറച്ചും കൂടി സമയമെടുത്ത് കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഉള്ളപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അപ്പം അങ്ങനെ ഒരു ഇതുണ്ടാക്കാം. അങ്ങനെ വേറൊരു ദിവസം ഞാൻ വേറെ രീതി ചെയ്യുന്നത് കാണിച്ചു തരാം, വീഡിയോ ഇടാം. ഇപ്പം ഞാൻ പറയുന്നത് എളുപ്പമുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മളിപ്പം ആകെ നമുക്ക് വേണ്ടി വന്നത് ചെമ്മീൻ മസാല ഉരുട്ടി വെച്ച സമയത്ത് നമുക്കൊരു ഗ്യാപ്പ് കിട്ടി അല്ലേ. ഒരു 20 മിനിറ്റ് മസാല നമ്മൾ ചെമ്മീനിൽ പിടിക്കാനിട്ട സമയത്ത് നമ്മൾ പച്ചമുളക്, ഇഞ്ചിയും, വെളുത്തുള്ളിയും, ഉള്ളിയും, സവാളയൊക്കെ അരിഞ്ഞെടുത്തു. ആ സമയം നമ്മൾ കളഞ്ഞില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചു. അപ്പോൾ ഇനി ഈ സൈഡും കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഒരു 2 സെക്കൻഡ് ഒരു 10 സെക്കൻഡിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒട്ടും ഫ്രൈ ഒത്തിരി ഡീപ്പ് ആവാതെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു സൈഡും ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ ഈ ഒരു സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. മൊത്തം കൂടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇടുവാണ്. പിന്നെ അത് കുറച്ച് ബാലൻസ് എണ്ണയുണ്ട്. കുറച്ച് അതിനകത്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണയിൽ കണ്ടില്ലേ. അപ്പോൾ കുറച്ച് എണ്ണ അതിനകത്തുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. എനിക്കിപ്പോൾ ഇവിടെ വേണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളകും, ഉള്ളി എല്ലാം എടുത്തിടാം കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇപ്പം ഞാനിപ്പം ഇങ്ങനെ അരിഞ്ഞ് ചെറുതായിട്ടിട്ടതാണ് ഇട്ടേക്കുന്നത്. അല്ലാതെ നമുക്ക് ഇത് നമ്മുടെ പേസ്റ്റായിട്ടൊക്കെ ഇഞ്ചിയും പച്ചമുളകും ചതച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ടി വരട്ടെ.
നമുക്ക് എന്നെ വേണം എന്നുള്ളവർ കുറച്ചും കൂടി ചേർത്തോളും. എനിക്കിപ്പം ആവശ്യം തോന്നുന്നില്ല, നമുക്ക് നോക്കാം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവേ. പിന്നെ ഇതൊന്ന് ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. നമുക്കൊന്ന് തീ ഒന്ന് ചെറുതാക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവോളയൊക്കെ വേണ്ടി വരേണ്ട സമയത്ത് നമുക്കിവിടെ നമ്മളുടെ അരി എടുത്തില്ലല്ലോ, ബിരിയാണിയുടെ അരി നമ്മളെടുത്തേക്കുവാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ബസുമതി റൈസ് തന്നെയാണ് കേട്ടോ. ഇതാണിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ബസുമതി റൈസ് തന്നെയാണ്. എനിക്കിത് ഇതിൻ്റെ ഈ റൈസ് കുറച്ച് വലിപ്പം എനിക്ക് തോന്നാറുണ്ട്, ബാക്കി ഞാൻ മേടിക്കുന്നതിന് എനിക്ക് അത്രയും തോന്നാറില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഏത് റൈസ് വേണേലും നമുക്ക് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് മേടിക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പം നമ്മുടെ അരി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുതിർത്തൊന്നും വെച്ചിട്ടില്ല, അന്നേരം തന്നെ കഴുകി അതിൽ വെള്ളം ഊറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്കൊരു പാത്രം, അരി വേവിക്കാൻ വേണ്ടി നമുക്കൊരു പാത്രം ചൂടാക്കാം, ഗ്യാസിൽ വയ്ക്കാം. ഇതാ അപ്പം ഞാൻ ഒരു പാത്രം നമ്മുടെ അരി വേവിക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ ചൂടാക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ സവോളയും ഇഞ്ചിയും എല്ലാം ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടതെല്ലാം വഴണ്ടി വരുവാണ്. ഒന്നും ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. സവോള എല്ലാം അതുപോലെ തന്നെ അത്രയും ആവാതെ കിടക്കുവാണ്. അപ്പോൾ കുറച്ചും കൂടി കഴിയട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗീയും വെളിച്ചെണ്ണയും ഒഴിക്കാം. നമുക്കിതിനകത്തേക്ക് ഗീ ഒഴിക്കുവാണേ. ഗീയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം ഉപയോഗിച്ചോളുക. ഞാൻ എന്തുവന്നാലും ഇവിടെ ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട്, ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കോക്കനട്ട് ഓയിൽ ചേർക്കുവാണ്. കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഗീ ചൂടായി, ഗീയും നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ചേർക്കാം. ബേ ലീവ്സും പട്ടയും ഗ്രാമ്പും ഏലക്കയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ ചെറിയ 3 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. നമുക്കിവിടെ അത്ര തന്നെ ആവശ്യമില്ല. എന്നാലും ആദ്യത്തിന് ഇഷ്ടത്തോടു കൂടി കഴിച്ചെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ തീ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്, മീഡിയം ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ നന്നായിട്ട് നമ്മൾ കഴുകി വാരി വെച്ച അരി അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചേർത്തായിരുന്നല്ലോ, അപ്പോൾ ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വേകട്ടെ കേട്ടോ. ഇത് പെട്ടെന്ന് ബിരിയാണി അരി നമുക്ക് പെട്ടെന്ന് വേഗം ഒരു 10 മിനിറ്റൊക്കെ മതിയാകും. ഒരു 5 മുതൽ 7 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ചിലവർ അടച്ച് വയ്ക്കാറുണ്ട്. അടച്ച് വെച്ച് പെട്ടെന്ന് വേകാറുമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വെന്തിങ്ങോട്ട് എടുക്കാനും പറ്റും.
അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ ഉള്ളി, സവോള, ഇഞ്ചി എല്ലാം വഴണ്ടി വന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നമ്മൾ കുറച്ച് ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ നമുക്ക് 1 സ്പൂണോളം മുളക് പൊടി ചേർക്കുക. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർക്കാം. 1/4 സ്പൂണോളം മഞ്ഞപ്പൊടി ചേർക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ അതിനകത്തേക്ക് ചേർക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഇതെല്ലാം ഇനിയിപ്പോൾ നമ്മുടെ ശരിക്കും ചെമ്മീനൊക്കെ നമ്മൾ കുറച്ചേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഇരുന്ന് നന്നായിട്ടൊന്ന് ചെമ്മീനിലൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വേഗം കേട്ടോ. നമുക്കിനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കാൻ വെക്കാം. ഇച്ചിരി ഉപ്പും കൂടി ഇതിനകത്ത് ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് വന്ന് ഇടയ്ക്ക് നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ടേ. കുറച്ചും കൂടി ഉപ്പൊന്ന് ഞാൻ ചേർത്തിട്ടുണ്ട്. ശരിക്കും ഇതിപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുമാണ് നമുക്കിതിൻ്റെ ഉപ്പിൻ്റെ ഒരു ഇതറിയാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ കുറച്ചും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടി ഒന്ന് ശരിയാവട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയിലെ പുതിനയിലയും കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസിൻ്റെ ഏകദേശം എല്ലാ ഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞു. ഏകദേശം അവസാനമായിട്ട് ഞാൻ ഇച്ചിരി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ്, വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. തക്കാളിയും കൂടി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. ഞാൻ തക്കാളി ഇപ്പോൾ ഇട്ടത്, ചിലവർക്ക് തക്കാളി ചെറിയ രീതിയിൽ നമ്മൾ കടിക്കാൻ കിട്ടില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് വഴണ്ടി വരുന്നതിനേക്കാളും. അതുകൊണ്ട് ഞാൻ തക്കാളി ഇപ്പോൾ അങ്ങനെ ഇട്ടേക്കുവാണ്. ചെറുതായിട്ട് തക്കാളി ഒന്ന് വേകുമ്പോഴത്തേക്കിന് നമുക്കത് മതിയായി. നമുക്ക് നിർത്തി ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പ്രോൺസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുണ്ട്, പ്രോൺസും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഈ തക്കാളി അധികം വഴണ്ടി വരാഞ്ഞതുകൊണ്ടേ അതിൻ്റെ പുളിയും അത്യാവശ്യം നമുക്ക് എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന്. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടു. ഈ സമയം നമ്മുടെ ചോറും നല്ലതായിട്ട് ശരിയായി വന്നിട്ടുണ്ട്. നമ്മൾ നെയ്യൊക്കെ ഇടുമ്പോഴത്തേക്കിനും അതിനകത്ത് നമ്മൾ ഈ വെള്ളം ആദ്യം ഒഴിക്കാതെ ചോറിട്ട്, അതായത് അരി ഇട്ടൊന്ന് വഴറ്റുന്നത്, പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അരി തിളച്ച് കഴിയുമ്പോൾ അരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ അരിയുടെ ചോറിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ നമുക്കിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടായിൽ നമ്മുടെ റൈസൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. ഞാൻ അതിനകത്തേക്ക് 1 നുള്ള് മസാല ചേർത്തിട്ടുണ്ട്, ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മിൻറ്റ് ലീഫും നമ്മുടെ മല്ലിയുടെയും കുറച്ച് ചേർത്തിട്ടുണ്ടേ. കുറച്ചും കൂടി ഒന്ന് ഇട്ടിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ 2 സ്പൂണിൽ നാരങ്ങ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഒഴിക്കാം. കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പ്രോൺസും മറ്റ് ഐറ്റംസും ചേർത്ത് കൊടുക്കാം. നമുക്ക്
ഇതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ബാക്കി മസാലയും കൂടി അതിനകത്തേക്ക് ഇടുകയാണ്. ബാക്കിയിരിക്കുന്ന റൈസും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. Okay, you take your car. ബാക്കി ഒരു സ്പൂൺ കൂടി ബാലൻസ് ഇരിക്കുന്ന നമ്മുടെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് ഞാൻ കുറച്ചിരുന്ന വെച്ചാൽ മല്ലിയെണ്ണ കൂടി അതിനകത്തേക്ക് വെച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്കിനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ആ ആവിയിൽ വേണം ഇത് നന്നായിട്ട് ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റൈസും നമ്മുടെ പ്രോൺസും അതിൻ്റെ ബാക്കി നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെല്ലാം ഉപ്പും എല്ലാം കാര്യങ്ങളും കറക്റ്റാണ്. റൈസിലും ഉപ്പുണ്ട്, നമ്മുടെ പ്രോൺസിൻ്റെ എല്ലാം അതിലും ഉപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തത് ലെമൺ ജ്യൂസും പുതിനയിലയും നമ്മുടെ മല്ലിയിലയും മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോൺസ് ബിരിയാണിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. വേറൊരു രീതിയിലും ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ, പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അതും ഞാൻ വേറൊരു ദിവസം വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് മൂടി വയ്ക്കാം. നമ്മുടെ ബിരിയാണി ഇതാ ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതാണ്. നമ്മൾ ബിരിയാണിയുടെ നല്ല സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രോൺസ് ബിരിയാണി. ഇനി നമുക്ക് ഞങ്ങൾ സൈഡിൽ നിന്ന് കാണിച്ചു തരാം കണ്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ ബിരിയാണി. ഇപ്പം നമ്മൾ 2 ലെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ബിരിയാണി എന്ന് പറയുന്നത് ചെമ്മീൻ ബിരിയാണി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. പിന്നെ ഇതിൽ വരുന്ന അളവിൽ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലുള്ള അംഗങ്ങളനുസരിച്ച് വ്യത്യാസമാക്കണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയായിരുന്നു ഇന്നത്തെ നമ്മളുടെ ബിരിയാണി. ഇനി നമ്മുടെ ചാനലിൽ ഞാൻ വേറെ പല രീതിയിൽ ഉണ്ടാക്കുന്നതൊക്കെ ഇടാം. അപ്പോൾ നമ്മളുടെ ആവീസ് വേൾഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ആദീസ് വേൾഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നാളെ ഒരു പുതിയ ദിവസത്തിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.